തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുകയാണ് വേണ്ടി വന്നാൽ കോവിഡ് ഇതര ഡ്യൂട്ടികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു കാര്യം മറ്റൊന്നുമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി പുഴുവരിക്കുന്ന നിലയിലേക്ക് എത്തപ്പെടാനിടയായ സാഹചര്യത്തിൽ ചിലർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരുന്നു ആ സസ്പെൻഷൻ നടപടി അംഗീകരിക്കാനാകില്ല എന്നും അവരെ സസ്പെൻഷൻ നടപടി പിൻവലിച്ച് പരിശുദ്ധരായി വാഴ്ത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാരുടെ സമരം കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സേവനത്തെക്കുറിച്ച് ഒരു ഡോക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഡോക്ടർമാരുടെ ചെറിയ കൈപ്പിടകൾ പോലും ഊതിപ്പെരുപ്പിച്ച് സമൂഹ മാധ്യമ വിചാരണ നടത്തുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനു മുമ്പ് ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഇടതടവില്ലാതെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് സാലറി കട്ട് ചെയ്യാനുള്ള സർക്കാരിൻ്റെ തീരുമാനം തെറ്റായ നീക്കമാണ് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരം ചെയ്യാനുള്ള തീരുമാനത്തെ ശുദ്ധ തോന്നിയാസം എന്ന് വിളിക്കാൻ സാധിക്കും ഡോക്ടർമാരായതുകൊണ്ട് അവർ അവശ്യമേഖലയിൽ പണിയെടുക്കുന്നവരായതുകൊണ്ട് അവരുടെ എന്തു വേണ്ടാതീനവും ഒരു ഭരണകൂടം അംഗീകരിച്ചു കൊടുക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത് എങ്കിൽ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ ഭരണകൂടം തയ്യാറാവുകയാണ് എങ്കിൽ ആ ഭരണകൂടത്തെ പൊതുജനം കല്ലെറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാകണം ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞത് സസ്പെൻഷൻ ഒന്നും പിൻവലിക്കാൻ പറ്റില്ല എന്ന് കാട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഒരു മനുഷ്യൻ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് ഒന്ന് വീട്ടിനു മുന്നിൽ തെന്നി വീണതാണ് ആശുപത്രിയിൽ പോയി വീണതിന് പരിക്കേറ്റതിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നു പിന്നെ ആ മനുഷ്യനെ മൃഗങ്ങൾക്ക് തുല്യമാണ് അവർ പരിഗണിച്ചത് കഴുത്തിലിട്ട കോളർ പോലും ആഴ്ചകളോളം മാറ്റിയിട്ടില്ല വെള്ളം പോലും കൊടുത്തിട്ടില്ല എന്ന് ആ മനുഷ്യൻ വേച്ച് വേച്ച് പറയുന്നത് കേട്ടു വീട്ടിൽ തിരികെ എത്തിക്കുന്നത് മൃതപ്രായനായിട്ടാണ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെയാണ് ഒരാളെ തിരികെ അയക്കേണ്ടത് കോവിഡ് പോസിറ്റീവായ ഒരാൾ കോവിഡ് നെഗറ്റീവ് ആകുമ്പോൾ അയാൾക്ക് മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങൾ ചികിത്സിക്കേണ്ട ബാധ്യതയില്ലേ മറ്റൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആൾ യഥാർത്ഥത്തിൽ ആശുപത്രിയിലെത്തിയത് എന്നിട്ട് കുടുംബക്കാരെ ഒരു കുഴപ്പവുമില്ല എല്ലാം ഭദ്രമായിരിക്കുന്നു ഞങ്ങൾ അങ്ങ് നോക്കി നോക്കി സുഖിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്തു അവരെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത് ഇനി മേലാൽ സർക്കാർ സർവീസിൽ അവർ ഉണ്ടാകരുത് ആ തെറ്റിന് ഉത്തരവാദികളായിട്ടുള്ളവർ ഇങ്ങനെയുള്ളവരെ നാല് എങ്കുലാബ് വിളിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നാല് പ്ലക്കാർഡുകളുമായി സമരത്തിനിറങ്ങുമ്പോൾ പരിശുദ്ധന്മാരായി വാഴ്ത്തിപ്പാടുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെയൊക്കെ ആകുന്നത് അതിനെതിരായി ശൈലജ ടീച്ചർക്ക് നിലപാടെടുക്കാൻ സാധിക്കുന്നത് അഭിനന്ദനാർഹം തന്നെയാണ് ഇനി ഡോക്ടർമാർ കോവിഡ് രോഗികളെ പോലും പരിശോധിക്കില്ല എന്ന് പറഞ്ഞാലും വേണ്ട എന്ന് വെക്കണം താൽക്കാലികമായി ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഡോക്ടർമാരൊക്കെ ധാരാളമുണ്ട് ഇത് ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് കൂട്ടത്തിൽ ഒരാളെ ഒരു തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ കൊല്ലത്ത് ഡോക്ടർ അനൂപിൻ്റെ ആത്മഹത്യക്ക് കാരണമായി അദ്ദേഹത്തെ മനോവിഷമത്തിലേക്ക് തള്ളിവിട്ട പൊതുസമൂഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിരുന്നു അത് പൊതുസമൂഹത്തിൻ്റെ കുറ്റം തന്നെയാണ് ഈ മഹാമാരിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന ഡോക്ടർമാരുടെ ശമ്പളം കട്ട് ചെയ്യാൻ പാടില്ല അവർക്ക് ഇൻസെൻറ്റീവ് ഇനി കൊടുക്കണമെന്നുള്ള ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ പോലും അവരെ ഈ സാലറി കട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന നിലപാടുണ്ട് പൊതുസമൂഹത്തിനും അങ്ങനെയുണ്ട് കാരണം അവർ അത്രമേൽ നല്ല സേവനം ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമൂഹത്തെ ഇതുപോലെ പേരുദോഷം കേൾപ്പിക്കാനുള്ള ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ അവരെ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെ മാറ്റി നിർത്തേണ്ടതാണ് അവിടെ അയ്യോ ഞങ്ങൾ ഡോക്ടർമാരുടെ സംഘടനയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് അവരൊക്കെ എന്ന് പറഞ്ഞ് ആ കുറ്റക്കാരെ മാറോട് ചേർത്ത് പിടിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറയാറുള്ള ഒരു സംഗതിയില്ലേ
മോശം ഗന്ധമുള്ള ഒരാളെ ചാരിയാൽ ആ ഗന്ധമായിരിക്കും അവർക്കും ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ ചാരേണ്ട കാര്യമില്ല. അങ്ങനെ ചാരാൻ നമ്മുടെ ഭരണകൂടവും കൂടെ നിൽക്കില്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുക. കാരണം പൊതുജനം ആ ഭരണകൂടത്തെ പുച്ഛിച്ചു തള്ളും. അത്ര അമ്മാതിരി വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത്. ആ മനുഷ്യൻ ഇപ്പോഴും ജീവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ചെറിയ കൈപ്പിഴ അതൊക്കെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഇത് ബോധപൂർവമായ അനാസ്ഥയാണ്. ഒരു മനുഷ്യനെ ആഴ്ചകളോളം നരകത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയാണ് കാട്ടിയത്. ഗുരുതരമായ മറ്റാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ശരീരമാകമാസം ആകമാകാനം മുറിവുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനുള്ള ചികിത്സ നൽകാൻ തയ്യാറാകാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ കിടന്ന കിടപ്പിൽ ആ മനുഷ്യനെ ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ കാട്ടിയതിനെ തെമ്മാടിത്തരമെന്നല്ലാതെ നമ്മൾ എന്താണ് വിളിക്കുക? ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത അനാസ്ഥ. അതിനെ ഡോക്ടർമാരുടെ സംഘടന വിശേഷിപ്പിക്കുന്നത് പോലെ ചെറിയ പിഴ എന്ന് പറയാൻ പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. ചെറിയ പിഴകളെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർ മനുഷ്യരാണ്, മനുഷ്യസഹജമായ തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ഇത് ബോധപൂർവമായ തെറ്റാണ്, തുടർച്ചയായി സംഭവിച്ച തെറ്റാണ്. ഒരു ദിവസം സംഭവിച്ചതല്ല, ആഴ്ചകളോളം സംഭവിച്ചു. ആ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്ന അവസരത്തിൽ ആ രോഗിയുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്ന് പോലും തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തവർക്ക്, ആ ഡിസ്ചാർജ് സമ്മറി എഴുതിയ ആളിന് സർവീസിൽ തുടരാൻ അർഹതയില്ല. മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നവരെ നരാധവന്മാരെന്നേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ.